ഹലോ ഗായ്സ്, എല്ലാം ചമർക്ക് മിസ്റ്റർ മലയാളിയുടെ പുതിയൊരു വെബ് സീരീസിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം. ഇത് നമ്മുടെ 20-ാമത്തെ വെബ് സീരീസ് ആണ്. നമ്മുടെ ലെസ്റ്ററിനെ കാണാതെ ഒരു 3-4 ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്കിളിൻ്റെ മകൻ ജിമ്മി നമ്മുടെ ലെസ്റ്ററിൻ്റെ ഒരു ശിഷ്യനും കൂടിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഹാക്കിങ് കാര്യങ്ങളൊക്കെ അറിയാം. അത് മുഖേന നമ്മുടെ ലെസ്റ്ററിൻ്റെ സ്ഥലം നമ്മുടെ ജിമ്മി കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മുടെ ജിമ്മിയെ തട്ടിക്കൊണ്ട് പോയ അതേ മീറ്റ് ഫാക്ടറിയിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോലീസുകാരാവാൻ ചാൻസ് വളരെ കൂടുതലുണ്ട്. നമ്മുടെ ജിമ്മിയെ തട്ടിക്കൊണ്ട് പോയതും FIB ഉദ്യോഗസ്ഥരും കുറച്ച് പോലീസുകാരും കൂടെ ചേർന്നായിരുന്നു. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ ട്രെവർ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു മുഖം കൂടി വീതം അടിഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി പാളാൻ ചാൻസ് ഉണ്ട്. നമ്മളിന്ന് എന്തായാലും അവിടെ ചെന്ന് ലെസ്റ്ററിനെ കൊണ്ടേ ഇന്ന് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മീറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പലറ്റോയിലാണ്. ഏകദേശം നല്ല ദൂരം ഇവിടെ നിന്നുണ്ട്. ഓക്കെ, വാലി പോയിൻ്റൊക്കെ നല്ല ദൂരത്തിൽ തന്നെ കിടപ്പുണ്ട്. ഇവിടുന്ന് ഏകദേശം 4.91 മൈൽസോളം കൂടെ ദൂരമുണ്ട്. അപ്പോൾ ഈ കാറും കൊണ്ടാണ് നമ്മളങ്ങ് പോകുന്നത്. അങ്ങ് എത്തുമോ എന്ന് അറിയത്തില്ല. ഇതിപ്പോൾ നമ്മുടെ പുതിയ കാറാണ്. ഇപ്പോൾ നമ്മുടെ ലംബോർഗിനി നമ്മുടെ ഷോറൂമിൽ കിടക്കണേ ഉള്ളൂ. അത് എടുത്തുകൊണ്ട് പോയാൽ ശരിയാവത്തില്ല. കാരണം നമ്മുടെ തിരിച്ച് നമ്മുടെ ലെസ്റ്ററും കൂടെ വരുമ്പോൾ 4 പേർക്ക് ഇരിക്കാനുള്ളതാണ്. അതിൽ 2 പേർക്ക് മാത്രമേ ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ലംബോർഗിനിയും കൊണ്ട് അതുവരെ പോകാൻ ഒക്കത്തില്ല. വല്ല ആക്സിഡൻറ്റും എല്ലാം ഉണ്ടായാൽ അപ്പം തീരും നമ്മുടെ കാര്യം. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ വെബ് സീരീസ് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞു പക്ഷേ ആൾ ക്ലിക്ക് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ തന്നെ കാർ കൊണ്ടുവച്ച് ഇടിച്ചിട്ടുണ്ട് ഏതൊരു കാറിൽ. ഓക്കെ, ഈ കാർ അത്രയ്ക്ക് വലിക്കുന്നില്ല കേട്ടോ. എന്താണ് സീനാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഗെയിം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇവിടെ ആരൊക്കെയോ നിൽപ്പുണ്ട്. നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് 4.42 മൈൽസോളം കൂടെ ദൂരമുണ്ട്. നമ്മളാണെങ്കിൽ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട് വളരെ ഒട്ടും സപ്പോർട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. കാരണം വെറുതെ ഇട്ടാൽ കാണാനും ആളില്ല. അപ്പോൾ ആർക്കും ഒരു ഗുണമില്ലാത്ത അവസ്ഥയായിപ്പോൾ. അപ്പോൾ 1-2 പേര് പറഞ്ഞേക്കുന്നത് നമ്മുടെ GT5 വീഡിയോസ് മതിയെന്നാണ്. അപ്പോൾ നമ്മൾ GT5 വീഡിയോസ് തന്നെ തുടർന്ന് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സമയങ്ങൾ നമ്മൾ സീരീസ് മാറ്റിയിട്ട് നമ്മൾ മോഡേൺ വീഡിയോസ് കൊണ്ടുവരും. അപ്പോൾ എന്താണ് അതിലൊരു വെറുപ്പീര് മാറ്റാനാണ്. എന്നുവെച്ചാൽ നമ്മുടെ എപ്പോഴും വെബ് സീരീസ് ചെയ്യുന്നതിൻ്റെ ഒരു വെറുപ്പീര് മാറ്റാനാണ് നമ്മൾ അങ്ങനെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഏകദേശം 3.87 മൈൽസോളം കൂടെ ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പലറ്റോയിലോട്ട് പോകാം. ഗൈസ്, അങ്ങനെ നമ്മൾ പലറ്റോയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് ഏകദേശം 50 മൈൽസോളം കൂടെ ദൂരമുള്ളൂ. നമ്മൾ വെപ്പൺസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഓരോ മിനി ഗണ്ണ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അറ്റാക്ക് വന്നാൽ പെട്ടെന്ന് നമ്മൾ വെട്ടിവെച്ച് തീർക്കാനാണ്. ഇനിയിപ്പോൾ പോലീസുകാർ തന്നെയെന്ന് ഉറപ്പില്ല. എന്നാലും ഒരു 50% ചാൻസ് പോലീസുകാരാണ്. കാരണം ആ ഫാക്ടറി എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഫാക്ടറി കൂടെയാണ്. ഓക്കെ, നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കാണെങ്കിൽ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണം. ഇപ്പോൾ വണ്ടി കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ നമ്മളെ വണ്ടി അവന്മാർ കത്തിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും തൽക്കാലം വണ്ടി ഇവിടെ കിടക്കട്ടെ. ഓക്കെ, നമ്മൾ എന്തായാലും മാസ്ക് കാര്യങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും ഇപ്പോൾ ഗണ്ണ് എടുക്കുന്നില്ല. ഓക്കെ, നമ്മുടെ ജിമ്മി പറഞ്ഞതനുസരിച്ചാണ് ഇവിടെ വന്നത്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയാലേ സ്ഥലം എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പതുക്കെ ഒന്ന് പോവാം. ഓക്കെ, ഇതാണ് സ്ഥലം. ഇത് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് സ്ഥലം. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം മീറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ അതാണ്. ബട്ട് അന്നത്തെ പോലെ പുറത്ത് പോലീസുകാരെ ഒന്നും കാണുന്നില്ല. എനിക്ക് വേണം അവർ കൂടുതൽ സെക്യൂരിറ്റി പാലിച്ച് അകത്തോട്ട് നിൽക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഗണ്ണ് കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. ഗൈസ്, നമ്മളങ്ങനെ ഗണ്ണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഫാക്ടറിയിലോട്ട് ഇരച്ചു കയറാം. നമ്മളെ കയ്യിൽ ഗണ്ണ് കാര്യങ്ങളൊക്കെ എല്ലാം ലോഡഡാണ്. ലോഡാണ് അവിടെ. ഓക്കെ, ലോഡാണ് അവിടെ. ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും അവന്മാരൊന്ന് പേടിപ്പിച്ച് ഓടിക്കാം. ഓക്കെ, അപ്പോഴത്തേക്ക് പോലീസുകാരെ അകത്തോട്ട് കയറി വരും. ഓക്കെ, ഇവിടെ നിന്ന് പോലീസുകാരെ ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് പോലീസുകാരെ ഒന്നും കാണുന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഗണ്ണൊക്കെ എയിം ചെയ്ത് പിടിച്ചോണ്ട് പോവാ. ഇതൊക്കെ വർക്ക് കിടക്കുന്ന ഒരു ഫാക്ടറിയാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ളത്. ഓക്കെ, ഇവിടെ ഇവിടെ നിന്ന് ആരെയും കാണുന്നില്ലല്ലോ. ഓക്കെ, ആരൊക്കെയോ പേടിച്ച് ഓടുന്നുണ്ട്. ഓക്കെ, അവിടെ ഇങ്ങോട്ടൊക്കെ മാറി നില്ല് മൈക്കിളെ ചെന്ന് കയറല്ലേ ആദ്യം. ഓക്കെ, അവിടെയൊക്കെ ആരൊക്കെയോ പേടിച്ച് കുത്തിയിരിപ്പുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങോട്ട് നമ്മൾ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് ഈ സ്ഥലങ്ങളെല്ലാം അറിയാം. ഓക്കെ,
ഹെലികോപ്റ്ററിന്റെ ശബ്ദങ്ങളെ കേൾക്കുന്നു, എന്താണെന്ന് അറിയത്തില്ല. അന്ന് ഇവിടെയാണ് നമ്മുടെ ജിമ്മിയെ പിടിച്ചിട്ടിരുന്ന അവന്മാര്. അടുത്തൂടെ ഒരു റെയിൽവേ പാളങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ നിന്ന് ആരെ കാണുന്നില്ല. നമ്മൾ വിചാരിച്ചു നമുക്ക് എന്തായാലും അവനൊക്കെ പേടിച്ചോടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സാധാരണ ആൾക്കാരാണ്, അവരെ നമുക്കൊന്നും ചെയ്യണ്ട. എന്തോ പോലീസിന്റെ ശബ്ദങ്ങളെ കേൾക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അത് പുറത്തൂടെ പോകുന്ന പോലീസാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അവന്മാരെ അലർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെ പുറത്തൂടെ പോകുന്ന പോലീസാണ്, അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ബട്ട് ഇവിടെ നിന്ന് ആരെ കാണുന്നില്ല. ഇത് റെയിൽവേ പാളമാണ്, ഇവിടെ എങ്ങനെ ഇറങ്ങി നിന്ന് ട്രെയിൻ എങ്ങനെ വന്നാൽ നമ്മൾ വട്ടിയാവും. ബട്ട് ഗൈസ് ഇവിടെ നിന്ന് ഒന്നും കാണുന്നില്ല. നമ്മുടെ ജിമ്മിക്ക് സ്ഥലം തെറ്റിയോന്നൊരു ഡൗട്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ജിമ്മി ഒന്ന് വിളിച്ചു നോക്കി, ഇത് തന്നെയാണോ കറക്റ്റ് പ്ലേസ് എന്ന് നോക്കി. നമ്മുടെ ജിമ്മിയുടെ നമ്പർ എവിടെ? ഓക്കെ ജിമ്മി, ഓക്കെ നമ്മളെന്തായാലും ജിമ്മിയെ വിളിച്ചു നോക്കുകയാണ്. നമ്മുടെ ജിമ്മി പറയുന്നത് ഇത് തന്നെയാണ് സ്ഥലം. പലറ്റോലുള്ള ഏക മീറ്റ് ഫാക്ടറി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് തന്നെയാണ് സ്ഥലം എന്നാണ് നമ്മുടെ ജിമ്മി പറയുന്നത്. നമ്മുടെ ഡ്രൈവർ ഇവിടെ കിടന്ന് പരിശോധിക്കുകയാണ്. നമുക്ക് എന്തായാലും ഗണ്ണുകളൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചേക്കാം. എപ്പോഴാണ് ആവശ്യം വരണതെന്ന് അറിയാനൊക്കത്തില്ല. ഇവിടെയൊന്നും ഇല്ല, നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ ഒന്നും കൂടെയൊക്കെ ഒന്ന് അരിച്ച് പറക്കി വെക്കാം. ഒന്ന് മാറുന്നില്ല എന്റെ മൈക്കിളെ. ഓക്കെ ഇപ്പത്തോട്ട് കുറച്ച് സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ട്രെയിൻ വരുന്നുണ്ട്, അതിനു മുമ്പ് നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് കടക്കാം. ഒന്ന് ഓടി പോയ എന്റെ മൈക്കിളും ഡ്രൈവറെ, രണ്ടുപോലും അവിടെ കുന്തം വിഴുങ്ങി പോലെ നിൽക്കുകയാണ്. ഓക്കെ ഇവിടെയൊക്കെ ഇനിയിപ്പോ അവന്മാരുണ്ടാന്ന് അറിയത്തില്ല, കാരണം ഇതൊക്കെ ഒരു ഓപ്പൺ പ്ലേസ് ആണ്. നമുക്കെന്തായാലും ഓക്കെ ഇവിടെ ഒരു ലാഡർ കാണുന്നുണ്ട്. നമുക്കെന്തായാലും ഇതിന്റെ മുകളിലൊക്കെ ഒന്ന് കയറി നോക്കാം. ഇതിന്റെ മുകളിലൊന്നും കയറാൻ ഒക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ നമ്മളെന്തായാലും കയറുന്നുണ്ട്. അവരെന്തായാലും താഴെ നിൽക്കട്ടെ, നമുക്കെന്തായാലും മുകളിലോട്ടൊക്കെ ഒന്ന് കയറിയിട്ട് വരാം. ഓക്കെ ഇനിയിപ്പോ അടുത്ത വേറെ ലാഡർ ഉണ്ട് ഇവിടെ. ഇതൊക്കെ എന്തുമാത്രം പൊക്കത്തിലാണ് നിൽക്കുന്നത്. ഏതായത് വാട്ടർ ടാങ്ക് ആണെന്നാണ് തോന്നുന്നത്. ആരാണ് കയറി വരുന്നത്? നമ്മുടെ മൈക്കിള് കയറി വരുന്നുണ്ട് കേട്ടോ. അവർക്കവിടെ താഴെ നിന്നാ പോലെ. ഓക്കെ ഇവിടെ നിന്ന് ആരെ കാണുന്നില്ല. നമുക്ക് എന്തായാലും ആരൊക്കെയോ പേടിച്ചോടുന്നുണ്ട്. നമുക്ക് എന്തായാലും സ്നൈപ്പറൊക്കെ എടുത്തു വെച്ചൊന്ന് നോക്കാം, ഇവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടോന്ന്. എന്താണ് പള്ളിമണിയോ ഏതോ ക്രിസ്ത്യൻ ചർച്ചാണെന്ന് തോന്നുന്നു. ഗൈസ് ഇവിടെയൊന്നും പ്രത്യേകിച്ച് ആരെയും കാണുന്നില്ല. ഇതൊരു വാട്ടർ ടാങ്ക് ആണ്, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ മൂന്നാറ് വന്ന് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആറേക്ക് എന്ത് ഡ്രൈവറെ. ഓക്കെ നമ്മൾ സ്ലൈഡ് ചെയ്ത് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. ഇതാണ് ഗൈസ് അങ്ങനെയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഗണ്ണൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ അടുത്ത ട്രെയിനും പാസ് ചെയ്ത് പോയി കേട്ടോ. നമ്മളെ കൈ കിട്ടിയ എല്ലാ വെപ്പൺസും നമ്മൾ വാരി പറക്കി എടുത്തിട്ടുണ്ട്, കാരണം നമ്മുടെ ലെസ്റ്റിനെ രക്ഷിക്കാനാണ്, റിസ്ക് എടുക്കാനൊക്കത്തില്ല. ഓക്കെ ഈ ട്രെയിൻ പാസ് ചെയ്ത് പോയാലേ നമുക്ക് അപ്പുറത്തോട്ട് കടക്കാനൊക്കെ ഒത്തുള്ളൂ. ഓക്കെ ട്രെയിൻ പോയിട്ടുണ്ട്, നമുക്ക് ഇനിയിപ്പോ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അതൊക്കെ വർക്കർ അവിടെ നിൽപ്പുണ്ട്. ഓർറ ഓർറ. ഓക്കെ നമുക്ക് എന്തായാലും ഈ വഴി പറകിലോട്ട് ഇറങ്ങാം. നമുക്ക് ഈ വഴി കയറിയാലും മതിയായിരുന്നു കേട്ടോ, ഏറ്റവും എളുപ്പമുള്ള സ്ഥലം വരുന്നത്. നമ്മുടെ കാർ അതേ അവിടെയാണ് കിടക്കുന്നത്. ഓക്കെ അവരെന്താണ് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ നമുക്കെന്താ നമ്മുടെ ജിമ്മി ഒരിക്കൽ കൂടെ വിളിച്ചു പറയാം. ഇവിടെയൊന്നും ഇല്ല, നമ്മളെല്ലാ ഭാഗങ്ങളും അരിച്ച് പറക്കുന്നത്. ഇതാരാണ് നമ്മുടെ കാറിൻ്റെ ഡോറൊക്കെ തുറന്നിട്ടിരിക്കുന്നത്. ഓക്കെ നമുക്കെന്താ നമ്മുടെ ജിമ്മി ഒന്നും കൂടെ വിളിച്ച് കാര്യങ്ങൾ പറയാം, ഒന്നും കൂടെയൊക്കെ നോക്കാൻ പറയാം. ഓക്കെ നമ്മുടെ ജിമ്മി ഒന്നും കൂടെയൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഓക്കെ എന്തായാലും ഇത് പലറ്റു വരെ വന്ന വെറുതെ ആയി കേട്ടോ. ഓക്കെ നമ്മുടെ മൈക്കിൾ പിറകെ കയറുന്നുണ്ട്. ഓക്കെ നമ്മുടെ സിമിയോൻ നമ്മൾ വിളിക്കുന്നുണ്ട്, എന്തിനാണ് നമുക്കൊന്ന് എടുത്തു നോക്കാം. നമ്മുടെ സിമിയോൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പോർട്ടിൽ, നമ്മുടെ എന്താണ് ചരക്കുകളെ കൊണ്ടുവരുന്ന നമ്മുടെ കടൽ തീരത്തെ പോർട്ടിൽ നമ്മുടെ സിറ്റിയിലേക്ക് ആകെയുള്ളൊരു ഹാർലി ഡേവിഡ്സൺ ബൈക്ക് കൊണ്ടുവരുന്നു എന്നാണ് നമ്മുടെ
സിമിയൻ വിളിച്ചു പറഞ്ഞു സിമിയൻ എങ്ങനെയൊക്കെ അറിഞ്ഞതാണ് ഇക്കാര്യം അപ്പോൾ നമ്മുടെ സിറ്റിയിൽ ആകെ ഒരു ഹാർലി ഡേവിസൺ ബൈക്ക് മാത്രമേ ഉള്ളൂ അതിപ്പോൾ കൊണ്ടുവരുന്നതാണ് ഇതുവരെ വേറെ ആരുടെയും കയ്യിൽ ആ ഹാർലി ഡേവിസൺ ബൈക്കില്ല അപ്പോൾ പറ്റുമെങ്കിൽ അത് പോയി സ്റ്റീൽ ചെയ്തെടുത്താൽ നമുക്ക് നല്ല റേറ്റിന് വിൽക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ സിമിയോൺ പറഞ്ഞത് ബട്ട് നമ്മളെന്തായാലും അത് വിൽക്കുന്നില്ല ഹാർലി ഡേവിസൺ ബൈക്ക് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ അവസ്ഥ ഓക്കെ നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടുന്ന് ഏകദേശം നമ്മുടെ പലറ്റയിൽ നിന്ന് നല്ല ദൂരമുണ്ട് ഓക്കെ നമ്മളെന്തായാലും വന്ന വഴിയല്ല പല തിരിച്ചു പോകുന്നത് പലറ്റയിൽ നമ്മുടെ എതിർ സൈഡിൽ കൂടി നമ്മൾ തിരിച്ചു പോകുന്നത് പിന്നെ നമ്മുടെ ഈ വോയിസ് വളരെ കുറവാണെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും മാക്സിമം പറ്റുന്ന വോയിസിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനെക്കാട്ടി വോയിസ് ചെയ്യാൻ ഈ മൈക്കിന് പറ്റത്തില്ല പിന്നെന്താണ് ഇതിൽ ഓഡിയോയുടെ എഡിറ്റിങ്ങിൽ ഒന്ന് രണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഫിൽമോറ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതാണ് ഞാൻ ഇങ്ങനെ വലിച്ചു കയറി ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കേട്ടാൽ അറിയാം ഭയങ്കര ഉച്ചത്തിലറിയാം ചിലപ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് കാരണം ഞാൻ അത്രയ്ക്ക് നല്ല ശബ്ദത്തിലാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം നല്ല ദൂരമാണ് നമ്മൾ നേരത്തെ അവിടെ ലോസ് ആൻഡോസിൽ നിന്ന് വന്നത് ഏകദേശം 4.5 മൈൽസോളം ദൂരമുള്ളായിരുന്നു ഇതിപ്പോൾ നമ്മളിപ്പോൾ പോർട്ടിലോട്ട് പോകുന്നതിന് ഇവിടുന്ന് ഏകദേശം 7.70 മൈൽസോളം കൂടെ ദൂരമുണ്ട് അപ്പോൾ നമുക്ക് നേരെ എന്തായാലും പോർട്ടിലോട്ട് കത്തിച്ചു വിടാം പലറ്റോയിൽ നിന്ന് നമ്മൾ ലോസ് ആൻഡോസിലെ പോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ രാവിലെ അവിടെ നിന്ന് തിരിച്ചാണ് ഏകദേശം വൈകുന്നേരം സമയമായിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഇനിയിപ്പോൾ 1 മൈൽസോളം കൂടെ കൃത്യം ദൂരമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പോർട്ടിലോട്ടുള്ള വഴിയിലാണ് തിരിയുന്നത് ഇവിടെയൊക്കെ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ ഓക്കേ ഈ ഹമ്മറുകാർ എന്താണ് ഈ ഫ്രണ്ടിൽ കിടന്ന് കളിക്കുന്നത് എടുത്ത് മാറ്റടേ വണ്ടി ഓക്കെ നമ്മളെന്തായാലും ഇവിടുന്ന് കത്തിച്ചു വിടുകയാണ് ഈ വണ്ടി വേറെ സീനൊന്നുമില്ല ചെറിയ വണ്ടി ആയതുകൊണ്ട് 4 പേർക്ക് സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാം ഇച്ചിരി നല്ല സ്പീഡും ഉണ്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മുടെ ഈ കാർ നഷ്ടപ്പെടുത്താനൊക്കത്തില്ല നമുക്ക് ഇതും കൂടെ കൊണ്ട് തിരിച്ച് പോകണം ഓക്കേ നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ വേറെ ആരുടെയും കാറൊക്കെ അടിച്ചു പറ്റിക്കൊണ്ട് വന്നതന്നെ ഇതിപ്പോൾ നമ്മൾ വരണ വഴിയാണ് തന്നെയാണ് നമ്മളിപ്പോൾ ഈ കാർ കൊണ്ടുവന്നത് ഓക്കെ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മുടെ സിമിയോന് GPS കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ നമ്മൾ അത് പിന്തുടർന്നാണ് വന്നത് ഓക്കെ നമുക്ക് തുറന്നു തരുന്നുണ്ട് ഇവിടെ നിന്ന് ആരെ കാണാനില്ല എടേ ഓക്കെ ഓട്ടോമാറ്റിക് സംവിധാനമാണെന്നാണ് തോന്നുന്നത് ഇത് നമ്മളങ്ങനെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 15 മൈൽസോളം കൂടെ ദൂരമുള്ളൂ ഓക്കെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഓക്കെ നമുക്ക് ഈ വഴിയല്ല തിരിച്ചാണ് പോവേണ്ടത് ചേട്ടാ വീണ്ടും വഴിയെത്തിയല്ലോ ഇത് എങ്ങനെയാണ് ഓക്കെ അവിടെ എന്താണ് കുറേ ആൾക്കാരൊക്കെ ഗണ്ണും പിടിച്ചൊക്കെ നിൽക്കുന്നു എനിക്ക് തോന്നുന്നു അത് തന്നെ എന്താണ് തോന്നുന്നത് നമ്മുടെ സിമിയോൻ പറഞ്ഞിരുന്നു 1 സെക്യൂരിറ്റി ടൈപ്പിലാണ് അത് കൊണ്ടുവന്നേക്കുന്നത് അത് തന്നെയാണ് നമുക്ക് എന്തായാലും സ്നൈപ്പർ ഉപയോഗിച്ച് നോക്കാം അവന്മാർ മുകളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇത് അത് തന്നെയാണ് സംഭവം നമ്മുടെ സിമിയോൻ പറഞ്ഞ ബ്ലാക്ക് ഡ്രസ്സിലാണ് ആൾക്കാർ നിൽക്കുന്നത് എന്നാണ് അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് പോകാം അവന്മാർ നമ്മളെ ശ്രദ്ധിച്ചോന്നറിയത്തില്ല മുകളിലൊന്നും ആൾക്കാരില്ലാതിരുന്നാൽ മതിയായിരുന്നു ആൾക്കാരാണെങ്കിൽ നമ്മളെ പണി തെറിക്കാൻ ചാൻസ് ഉള്ളു ഓക്കെ നമുക്ക് എന്തായാലും ഫയറിങ് കാര്യങ്ങളൊക്കെ തുടങ്ങാം ഓക്കെ ഒരുത്തന്നെ ഹെഡ് അടിച്ച് നമ്മൾ തറയിട്ടിട്ടുണ്ട് അവന്മാരെ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മുടെ ട്രെവർ പ്രാന്ത് എടുത്ത് വെടിയിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത് ഓക്കെ അതിനിടയ്ക്ക് റീലോഡിങ്ങിന്റെ സംഭവങ്ങൾ ഏയ് വേറെ ഇവിടെ നിന്നൊക്കെയാ ഫയറിങ് ഒക്കെ അവിടെ ഫ്രണ്ടിൽ ആള് നിൽപ്പുണ്ട് ഓക്കെ കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് എൻ്റെ ഗൈസ് ദേ യവന്മാരെയൊക്കെ നമ്മുടെ ട്രെവർ മൈക്കിളും കൂടെ അടിച്ചിട്ട് എൻ്റെ പൊന്നെ ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ ആളില്ലെന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും സെർച്ചും കാര്യങ്ങളൊക്കെ നടത്താം ഒക്കെ ഗൈസ് ദേ നമ്മുടെ ഹാർലി ബൈക്ക് ദാ ഇവിടെ ഇരിപ്പുണ്ട് എൻ്റെ ഗൈസ് വേറെ ലെവലായിട്ടുണ്ട് സംഭവം അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഡ്രൈവറിനെ നമുക്ക് നമ്മുടെ കാർ എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ പറയാം നമുക്ക് എന്തായാലും ഇത് നമ്മുടെ ഷോറൂമിൽ കൊണ്ടുകൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണം അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രൈവറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ നമ്മുടെ ഡ്രൈവർ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡ്രൈവർ ഇത് കത്തിച്ച് വിട്ടാണ് പോകുന്നത് നമുക്ക് മുമ്പ് അവിടെ എത്താനുള്ള പ്ലാൻ ആയിരിക്കും എന്തായാലും ഈ ബൈക്ക് വേറെ ലെവലാണ് കേട്ടോ നമുക്ക് എന്തായാലും ഈ ലോറിയും കൊണ്ട് നമ്മുടെ ഷോറൂമിലോട്ട് പോകണം എൻ്റെ ഈ ലോറിയാണ് നമുക്ക് ഷോറൂമിൽ ഏൽപ്പിച്ചിട്ട് ഈ ലോറി നമുക്ക് ഇനിയിപ്പോൾ കളയാനൊക്കത്തില്ല കാരണം ഇതുപോലത്തുള്ള ലോറിയൊന്നും നമ്മളിവിടെ അത്ര പെട്ടെന്ന് ലഭിക്കത്തില്ല അപ്പോൾ നമ്മളാണെങ്കിൽ സാധാരണ വെഹിക്കിളൊക്കെ നമ്മുടെ അവിടുന്ന് ഡെലിവറി ചെയ്യുന്നത് നമ്മുടെ സാധാരണ ട്രെയിലറിലാണ് അതിപ്പോൾ അതൊക്കെ എന്താണ് നമ്മളെ കൊണ്ട് ഭയങ്കര പാടാണ് അതിലേക്ക് കൊണ്ടുപോയി ചിലപ്പോൾ വണ്ടികളൊക്കെ മറിയാൻ ചാൻസ് ഉണ്ട് ഇതിൽ നമ്മൾ കൊണ്ടുപോയി എന്താണ് നാട്ടുകാർക്ക് അടിപൊളിയേരി കാണാം ഇപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ ഷോറൂമിലോട്ടുള്ള വഴി നമ്മൾ
അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ വണ്ടി അല്പം സ്ലോ ആണ് കേട്ടോ, അടിപൊളി. ഈ വണ്ടിയെ കാണാൻ വേറെ ലെവലാണ്. ഇപ്പോൾ വണ്ടിയൊക്കെ വളയ്ക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഡ്രൈവർ എന്തായാലും കത്തിച്ച് വിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഇതിന് പോർട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട്. കിയ തുറന്നു വന്നാൽ നമ്മൾ അതിനെ ഇടിച്ചങ്ങ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ എന്തായാലും കത്തിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മക്കാണ് ഈ ഷോറൂമിൽ ഈ ലോറി കൊണ്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ ബൈക്ക് എടുത്തുകൊണ്ട് പോകണം. ബൈക്ക് നമ്മൾ പേഴ്സണൽ യൂസിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ലോറി നമ്മുടെ കാർ ഷോറൂമിൽ കാറൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യാനും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മൂന്നാളിനൊക്കെ നമുക്ക് വാങ്ങിക്കണം. ബട്ട് തൽക്കാലം നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യം മതി, കാരണം നമുക്ക് സെയിലൊക്കെ വളരെയധികം കുറവാണ്. നമുക്ക് വേറെ ഷോറൂമൊക്കെ മേടിക്കുമ്പോൾ നമുക്കാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൂടെ ഒക്കെ പലറ്റോയിന്നല്ല, നമ്മുടെ ലിബർട്ടി സിറ്റിയിൽ നിന്ന് നമുക്കാണെങ്കിൽ പർച്ചേസ് ചെയ്യാം. അവിടെ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇതും ഈ ലിബർട്ടി സിറ്റിയിൽ നിന്ന് തന്നെയാണ് ഈ ഹാർലി ഡേവിഡ്സണും കൊണ്ടുവന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് ദൂരമേ ഉള്ളൂ, 1.5 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ പോർട്ടിൽ നമ്മുടെ കാറൊക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഓക്കെ, നമ്മളങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു വണ്ടി നമ്മൾ ഇടിച്ച് പഞ്ചറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം സീനില്ല, നമ്മുടെ ഈ വണ്ടിക്ക് ഒന്നും അധികം ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയെ കൊണ്ടുപോകാൻ സുരക്ഷിതമാണ്. ഇതെന്താണ് ഫ്രണ്ടിൽ ഇളവിയിരിക്കുന്നു. ഓക്കെ, അല്ല അതാണെങ്കിൽ മോഡലാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പുറത്തുള്ള അകത്തുള്ള യന്ത്രഭാഗങ്ങളൊക്കെ പുറത്തോട്ട് കാണാം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഷോറൂമിലോട്ട് കത്തിച്ച് വിടുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഷോറൂമിലോട്ട് കത്തിച്ച് വിടാം. ഗൈസ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഷോറൂമിൽ എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇതിനടിയിലൂടെയൊക്കെ പോകും വണ്ടി. അപ്പോൾ വേറെ സീനൊന്നുമില്ല, ഇത് അടിപൊളിയൊരു വണ്ടി തന്നെയാണ്. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ഷോറൂമിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും വണ്ടി പിറകിലോട്ട് എടുത്തിട്ടേക്കാം, അവിടെ കിടക്കട്ടെ. ഓക്കെ, നമ്മുടെ ലംബോർഗിനി പഴയതുപോലെ അവിടെ കിടപ്പുണ്ട്. ലംബോർഗിനി പൊടിയൊക്കെ അടിച്ച് കിടക്കുകയാണ് കേട്ടോ. നമുക്കൊരു ദിവസം എടുത്ത് നമ്മുടെ വീട്ടിലോട്ടൊക്കെ കൊണ്ട് പോകണം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് നമുക്കാണെങ്കിൽ ബൈക്ക് നമുക്കാണെങ്കിൽ എടുത്ത് വണ്ടിക്ക് പുറത്തോട്ട് വയ്ക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ വണ്ടി ഇറക്കിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, നമ്മുടെ വണ്ടി 1 സീറ്റാണ്. അപ്പോൾ നമ്മൾ നമുക്ക് മാത്രമേ എന്തായാലും ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാനൊക്കെ ഒക്കത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മൈക്കിളിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മൈക്കിൾ ഇവിടെ നിന്ന് പോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും മൈക്കിളിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാം. ഗൈസ്, അങ്ങനെ നമ്മൾ മൈക്കിളിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൈക്കിൾ ഇവിടെ നിന്ന് പൊക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബൈക്ക് എടുത്തോണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഓക്കെ, ഹെൽമെറ്റ് എടുത്ത് വയ്ക്കുകയാണ്. മുമ്പ് ഹാർലി ഡേവിഡ്സൺ പൊളിയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി നമുക്ക് രേഖപ്പെടുത്തണം. നമ്മുടെ ഡ്രൈവർ മിക്കവാറും അവിടെ എത്തിക്കാണും. നമ്മുടെ ഡ്രൈവർ അവിടെ എത്തിയിട്ട് വണ്ടി ഒതുക്കിയിട്ട് നമ്മുടെ ഡ്രൈവർ അങ്ങ് പോകുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മുടെ ഡ്രൈവർ എന്തായാലും അങ്ങ് എത്തിക്കാണാൻ ചാൻസ് ഉണ്ട്. ഇതല്ല, ഇതിൻ്റെ ടോപ്പ് സ്പീഡൊക്കെ നമുക്കൊന്ന് പിന്നീട് ചെക്ക് ചെയ്യാം. നമ്മുടെ ലംബോർഗിനിയുടെ ടോപ്പ് സ്പീഡ് നമ്മൾ ചെക്ക് ചെയ്യില്ല. ഇതിന് വേണ്ടി നമുക്കാണെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് കത്തിച്ചു വിടാം. ഗൈസ്, അങ്ങനെയാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നേരെ ഇരുട്ടി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ടൊന്ന് വളഞ്ഞ് കയറിയാൽ മാത്രം മതി. നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങിയതാണ്, വെറുതെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ പലറ്റോരാ. അപ്പോൾ നമ്മുടെ ലെസ്റ്ററിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ ജിമ്മി വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ എന്തായാലും നമ്മുടെ വീട്ടിൽ എത്തിയിട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് പോയി കാണും. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി കൊണ്ടങ്ങനെ പോയാണ്ടു. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഡ്രൈവർ പിന്നെ വിളിച്ച വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് വന്നോളും. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമ്മുടെ ഡ്രൈവറിനെ എവിടെയൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഡ്രൈവർ പോയെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അകത്തോട്ട് വീടിൻ്റെ അകത്തോട്ടൊന്ന് കയറി വെക്കാം. ഓക്കെ, ഹെൽമെറ്റൊക്കെ ഊരി കളയുന്നുണ്ട്. ഓക്കെ, ഡ്രൈവർ ഒന്നും ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഡ്രൈവർ ഇവിടെ ഇല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വെബ് സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വെബ് സീരീസുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് മിസ്റ്റർ മലയാളി സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.